തൃശ്ശൂർ എം പി ടി എൻ പ്രതാപൻ ന്യായമായ ചില സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ക്വാറന്റൈനിൽ പോകുന്ന സാഹചര്യത്തിൽ ജില്ലാസ്ഥാനങ്ങളിൽ ചിലയിടത്തെങ്കിലും ദേശീയ പതാക ഉയർത്തുന്നതിന് മന്ത്രിമാർക്ക് പകരം ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയതും മറ്റ് ചിലയിടങ്ങളിൽ മറ്റ് ജില്ലാ കളക്ടർക്ക് താഴെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതുമൊക്കെ ഏത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എന്നുള്ള ചോദ്യമാണ് പ്രതാപൻ ഉന്നയിക്കുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുണ്ട്, എം എൽ എമാരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോൾ പോലും അത് ഉദ്യോഗസ്ഥരെ ആ ചുമതല ഏൽപ്പിക്കുന്നത് ഏത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എന്ന് സംശയമാണ്. ന്യായമാണ് ആ സംശയം. പ്രോട്ടോക്കോൾ പ്രകാരം നമ്മുടെ ചീഫ് സെക്രട്ടറിക്കും മുകളിൽ നിൽക്കുന്നവരാണ് എം പിമാരും എം എൽ എമാരുമൊക്കെ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനേക്കാൾ പ്രോട്ടോക്കോളിൽ മുകളിൽ നിൽക്കുന്ന എം പിമാരും എം എൽ എമാരും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിൽ ജില്ലാ കളക്ടർമാരെയും എ ഡി എമ്മുമാരെയും ഒക്കെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ജില്ലാതലത്തിൽ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയത് എന്തിന് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പരിപാടിയിൽ പതാക ഉയർത്തണ്ട എന്ന ചിന്തയാണോ സർക്കാരിനുണ്ടായത്? പ്രതാപൻ ഉന്നയിക്കുന്ന ആ സംശയവും ന്യായമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂരിൽ പതാക ഉയർത്തുന്നതിന് എന്തുകൊണ്ട് ടി എൻ പ്രതാപന് അവസരം നൽകിക്കൂടായിരുന്നു? അവിടെ ജില്ലാ കളക്ടർ പതാക ഉയർത്തേണ്ടുന്ന സാഹചര്യം തന്നെയാണോ ഉണ്ടായിരുന്നത്? അങ്ങനെയല്ലല്ലോ. നമ്മുടെ പ്രോട്ടോക്കോൾ പ്രകാരം എം പിമാരും എം എൽ എമാരും ഉണ്ട് എന്നിരിക്കെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നീക്കമുണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന പ്രതിഷേധം വെറുതെ ഒരു പ്രതിഷേധം ആയി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഞങ്ങളോടുണ്ടാകുന്ന കൊതുക്കെറിവ് കൊണ്ടുണ്ടാകുന്ന ഒരു പരാമർശം എന്നുള്ള രീതിയിൽ തള്ളിക്കളയേണ്ടതല്ല. ചെറിയ കാര്യമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഭരണകൂടം പൊതുവെ പുലർത്തി വരുന്ന എതിരാളികളോടുള്ള മനോഭാവത്തിൻ്റെ ഒരു അടയാളം കൂടിയായി അത് വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിനെ കുറ്റം പറയാനുമാകില്ല. ഞങ്ങൾ മാത്രം മതി, ഞങ്ങളില്ലെങ്കിൽ ആരും വേണ്ട എന്നുള്ള ചിന്ത. ഞങ്ങളുടെ മന്ത്രിമാർ ക്വാറന്റൈനിലായിപ്പോയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട എന്നുള്ള ചിന്താഗതി ഉണ്ടായതാണ്. ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാണ് എന്നുള്ള ചിന്താഗതി ഇല്ലാതെ പോയതാണ്. ആ മനോഭാവമാണ് ഇവിടെ വിമർശന വിധേയമാകുന്നത്. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എം പിക്കോ എം എൽ എക്കോ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ അവസരം കിട്ടിയില്ല എന്നുള്ളതൊരു വലിയ വിഷയമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് പതാകയൊക്കെ ഉയർത്താൻ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് അവകാശമുണ്ട്, ഒരു സംഘടനയുടെ ലേബലിലൊക്കെ. അതുകൊണ്ട് ഒരു എം എൽ എക്കോ ഒരു എം പിക്കോ ഒക്കെ പോയി പതാക ഉയർത്താം, അല്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്ത് പോയി പതാക ഉയർത്താം, കുഴപ്പമൊന്നുമില്ല, പതാക ഉയർത്താനൊക്കെ അവസരമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഗുരുതരമായ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് അത്തരത്തിൽ എം പിമാരെയും മറ്റ് ജനപ്രതിനിധികളെയും മാറ്റി നിർത്തി ആ ജനപ്രതിനിധികൾക്ക് കീഴേ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ആ ചുമതല ഏൽപ്പിക്കുമ്പോഴാണ് അതിനകത്ത് സർക്കാരിൻ്റെ ആ വിവേചന മനോഭാവം വ്യക്തമാകുന്നത്. പലവട്ടം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആ ഏകാധിപത്യ മനസ്സ് അതിനകത്ത് അടയാളപ്പെടുത്തുന്നത്.